അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോത്ത് ബാഗാണ്, സ്മോൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ബാഗ്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു സാധാരണ ഒരു കോട്ടൺ മെറ്റീരിയൽ മതി, കാണാൻ ഇത്തിരി ഭംഗിയൊക്കെയുള്ള ഒരു അല്പം മതി മെറ്റീരിയൽ. അപ്പോൾ എന്തെങ്കിലും തയ്ച്ചിട്ട് ബാലൻസ് ഉള്ള തുണിയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നല്ല എന്തെങ്കിലും മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബാഗാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്ന നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിതിനായിട്ട് ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം, ഇത് ഒരു ഷീറ്റ് പേപ്പർ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും, കണ്ടല്ലോ. ഇതാണ് ഫോൾഡിങ്ങിൻ്റെ ഭാഗം, അതാ ഇപ്പോഴത്തെ ഓപ്പണിൻ്റെ ഭാഗം. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പം പൊക്കത്തെ ഭാഗം നമുക്കൊരു 5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യാം. താഴത്തെ ഭാഗം 6 ഇഞ്ച്. ഓൾറെഡി ഇത് രണ്ടാക്കി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 6 തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ ആ എഫർഷിച്ചെന്ന് ഞാൻ ആദ്യം നോക്കിയപ്പോൾ 6 ആണ് കിട്ടിയത്. അതുകൊണ്ട് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാണ് ഞാൻ പൊക്കത്തേക്ക് മാർക്ക് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കോർണറിലായിട്ട് 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നീളവും വീതിയും 1 ഇഞ്ച് 1 ഇഞ്ചായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പൊക്കത്തേക്ക് 5 ഇഞ്ച്, അതിൻ്റെ താഴെ ഏറ്റവും താഴത്തുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 8.5 വരെയെങ്കിലും വരണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 8.5 ആണ് എൻ്റെ ബാഗിന് ഞാൻ അത്രയും ലെങ്ത് മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് ഒരു സൈഡിലേക്കാണ്, ബാഗിൻ്റെ ഒരു സൈഡിലേക്കുള്ള ആ മെഷർമെൻറ്റാണിത്. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ടെങ്കിൽ ബാഗ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഈ 5 നിന്നും 6 സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ടേപ്പ് ഉപയോഗിച്ചോ സ്കെയിൽ ഉപയോഗിച്ചോ നിങ്ങൾക്ക് വരയ്ക്കാം. ഇപ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 നിന്നും 6. അപ്പോൾ ഒരു എന്തായാലും ഒരു ചരിഞ്ഞ വരയായിരിക്കും നമുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു കർവും കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാഗിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഒരു കർവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തു, 5 to 6 ജോയിൻറ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തു. ആ 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത സ്ക്വയർ കട്ട് ചെയ്തു, അതുപോലെ തന്നെ ആ കർവും കട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ക്ലോത്തിനോട്ട് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മാക്സിമം കട്ടിയുള്ളൊരു ക്ലോത്താണ്. ഇത് ലൈനിങ് പീസാണ്. അപ്പോൾ ഇത് നല്ല കട്ടിയായാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതല്ല, 2 തുണികളും വളരെ സോഫ്റ്റാണ്, തളർന്ന മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു സ്റ്റിഫ് വെച്ചിട്ട് അയൺ ചെയ്ത് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ സ്റ്റിഫ് വെച്ചിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു കട്ടിയുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ വെക്കുകയാണ്. അപ്പോൾ വെക്കേണ്ടത് ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത്, പേപ്പറിൻ്റെ ഫോൾഡിങ് ക്ലോത്തിൻ്റെ ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ പേപ്പറിൻ്റെ ഫോൾഡിങ്ങും വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യുക, അതിനുശേഷം കട്ട് ചെയ്യുക. ഇപ്പോൾ ലൈനിങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2 സൈഡ് ഫോൾഡിംഗ് ആണ്. അപ്പോൾ താഴെ ഇനി നമുക്കൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം വരില്ല. ഓൾറെഡി ബാഗിന് വേണ്ടിയുള്ള ആ ഒരു ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഫെയറും ലൈനിങ്ങും ഒരേ അളവിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ലൈനിങ്ങും കിട്ടി, അതുപോലെ തന്നെ ഫെയറും കിട്ടി. ഇനിയിപ്പോൾ ഇത് നിവർത്തി ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ബാഗിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നിവർത്തുമ്പോൾ ഇതിപ്പോൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ താഴെ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അത് അവിടെയാണ് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ലൈനിങ് ഇപ്പോൾ നമ്മളെടുക്കുന്ന തുണിക്ക് നല്ല വശവും ചീത്തവശവും ഉണ്ടാകും. അപ്പോൾ നല്ല ഭാഗമാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്, എന്നാലേ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റുള്ളൂ, മറിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ കർവായിട്ടുള്ള ഭാഗം, 2 ലൈനിങ്ങിൻ്റെയും ഫെയറിൻ്റെയും കർവ് പോലെ ഇരിക്കുന്ന ആ ഭാഗം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിനുശേഷം മെഷീനിൽ ചെയ്യാം. അപ്പോൾ ഇനി കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ചെറിയ ഓപ്പണിംഗ് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്.
ഒരു കർവിൻ്റെ ഭാഗത്ത് സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗത്തിൻ്റെ കർവ് ഞാൻ ഫിനിഷ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാഗിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആ ക്ലോത്ത് കറക്റ്റായിട്ട് ആ സ്ക്വയർ രണ്ട് സൈഡും ഈക്വലായിട്ട് നമ്മൾ വെക്കണം. അങ്ങനെ വെച്ചതിന് ശേഷമേ ഈ സൈഡ് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ആ കർവ് ഉള്ളത് കൊണ്ട് തന്നെ ആ സൈഡിനകത്തൊരു ചെറിയ എന്താ പറയുക വളവുണ്ടാകും. അത് വലിയ കാര്യമാക്കരുത്, വളരെ ശ്രദ്ധയോടുകൂടി അതങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്ട്രൈറ്റായിട്ട് അങ്ങോട്ട് അടിച്ചു പോരുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ ഈ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ കാലിഞ്ച് രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റിച്ചിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഈ കോർണർ ഭാഗമാണ്. ഈ കോർണറിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കൊന്ന് കാലിഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കാലിഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നാല് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇത്രയും സ്റ്റിച്ചിങ് കഴിയുമ്പോൾ തന്നെ ബാഗിൻ്റെ ഒരു 3/4 ഭാഗത്തോളം സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. പിന്നിതിപ്പോൾ ഞാൻ മിഷത്തിൽ ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ മിഷത്തിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ആ സെയിം ഞാൻ റണ്ണിങ് സ്റ്റിച്ചിൽ കാണിച്ച പോലെ തന്നെ എല്ലാം ചെയ്തു. അതുപോലെ തന്നെ നാല് സൈഡിലെ കോർണറുകളും ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മറിച്ചെടുക്കണം. അപ്പോൾ ഈ ഗ്യാപ്പിലൂടെ നമുക്കിത് പുറത്തോട്ടെടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ പുറത്തോട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലെവൽ ചെയ്തിട്ട് ഉള്ളിലേക്ക് വയ്ക്കാം. ഇതിനുശേഷം നമുക്കൊന്ന് അയൺ ചെയ്യാനുണ്ട്. അതും രണ്ട് കോർണറുകളും ലെവൽ ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്യുക. അതിന് ശേഷം സൈഡ് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്യുക. അപ്പോൾ ഇത് ഉള്ളിലിട്ടിരിക്കുന്ന തുണി കട്ടിയുള്ളത് കൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്റ്റിഫ് വെച്ച് ചെയ്യാനാണെങ്കിലും, സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുരിദാറിൻ്റെ കഴുത്തിലൊക്കെ വൃത്തിക്ക് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്താലും മതി. ഇനി ഇതിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 ഇഞ്ച് വീതിയുള്ള ഫെയറും അതുപോലെ തന്നെ സെയിം വീതിയിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുമ്പോൾ ഫെയർ എന്നൊരു 26 വരണം, ലൈനിങ്ങിന് ഒരു 24 ആണ് വരേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്നും 1 ഇഞ്ച് കുറഞ്ഞിട്ട് വേണം ഇത് വയ്ക്കാൻ. ഇനി ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ലൈനിങ്ങിൻ്റെ പകരം സ്റ്റിഫാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് ഇതുപോലെ മറിച്ചെടുത്തിട്ട് അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ രണ്ട് കൈയുടെ ഭാഗവും അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുകയാണ്. ഫുള്ള് ഞാൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൈയുടെ ഭാഗവും ഫിനിഷ് ചെയ്തു, അതുപോലെ തന്നെ ബാഗിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാഗാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ല, ഇതിനകത്തോട്ട് ഒരു സിബ്ബൊക്കെ പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ സിബ്ബ് പിടിപ്പിക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് നമുക്ക് സാധാരണ ഒരു സിബ്ബാണ് ഉപയോഗിക്കുന്നത്. ഒരു കാരണവശാലും ഇൻവിസിബിൾ സിബ്ബൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഇത് ബാഗിനൊക്കെ ഇങ്ങനത്തെ സിബ്ബാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ സിബ്ബ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ സിബിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പിന്നെ ഫിനിഷിങ്ങും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1.5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ട് ഈ ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ അറ്റവും സ്റ്റിച്ച് ചെയ്യുക. സിബിൻ്റെ നീളത്തിനനുസരിച്ചിട്ടുള്ള തുണിയാണ് എടുക്കേണ്ടത്. എത്ര ലെങ്ത്തിലുള്ള സിബ്ബാണോ എടുക്കുന്നത് അത്രയും ലെങ്ത്തിൽ തന്നെ നീളം എടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ സിബ്ബ് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കുക രണ്ട് സൈഡ്. അതിനുശേഷം ബാഗിൻ്റെ ഒരറ്റത്ത് നിന്ന് ഈ അറ്റം വരെ ഈ സൈഡും പിടിപ്പിക്കുക. അതുപോലെ തന്നെ അപ്പുറത്തും സെയിം അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഞാനത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല
ഉള്ളിലേക്ക് കാണാത്ത വിധത്തിലുള്ള ഒരു സ്റ്റിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പെർഫെക്റ്റ് ആയി. ഇപ്പോൾ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ എന്ത് തന്നെ ആക്സസറീസ് ഇട്ടാലും അത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. സിപ്പ് ഉള്ളത് കൊണ്ട് പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.